ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമുക്കൊരു പുതിയ വീട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഒരു ഗംഭീര വീട് തന്നെയാണ്, ഭയങ്കര ഒരു ലക്ഷറി ഹോമാണ് ഗായ്സ്. കണ്ടില്ലേ, ഇതിൻ്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വലിയ വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അതാ ഇതാണ് ബെഡ്റൂം, അതാ ടി വി ഒക്കെ ഉണ്ട് കേട്ടോ. ബെഡ്റൂമിൽ ടി വി സെറ്റപ്പ് വരെ ഉണ്ട്. അത്രയ്ക്കും സൂപ്പർ ഒരു ഹോമാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. നമുക്ക് പുതിയൊരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഒരു ചെറിയൊരു ഓട്ടോറിക്ഷ നമുക്ക് ന്യൂ അപ്ഡേഷനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചീറ്റ് കോഡ് വരുന്നത് 4603 ആണ് ഗായ്സ്. അപ്പോൾ നമുക്കതൊന്ന് അടിച്ച് നോക്കി നോക്കാം. 4603. ഓക്കെ, ഓട്ടോറിക്ഷ വരട്ടെ. യെസ് ഗായ്സ്, ഇതാണ് നമ്മുടെ പുതിയൊരു ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ന്യൂ അപ്ഡേഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഗൈസ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവ് ഇല്ലേ, അതിൻ്റെ സെയിം ഗെയിമാണ് ഗൈസ്. സെയിം അതേപോലെ തന്നെ ഉണ്ട്. അതിൻ്റെ ചീറ്റ് കോഡും കാര്യങ്ങളും അതേപോലെ തന്നെ ക്യാരക്ടറും സെയിമാണ്. പിന്നെ സിറ്റിങ് കാണാൻ ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ ഇതുപോലെ ന്യൂ അപ്ഡേഷൻസ് കാര്യങ്ങളുണ്ടെന്ന് മാത്രം. ഈ ഓട്ടോറിക്ഷ നമുക്ക് ഇന്ത്യൻ ബൈക്കിൽ കിട്ടാത്തതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട് ഇത് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പർ തന്നെയാണ് കേട്ടോ. ഓട്ടോറിക്ഷയുടെ ഒക്കെ റിയലിസ്റ്റിക് പോലെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു സ്ഥലം വരെ എത്തിയേക്കുന്നു കേട്ടോ. ഇവിടെ എന്ത് ഇതെന്താ വെള്ളമാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. വെള്ളത്തിനൊന്നും അത്ര റിയലായിട്ട് തോന്നുന്നില്ല. ഇതൊരു ബിൽഡിങ്ങാണ്. ഇതിലെന്തോ റെസ്റ്റോറൻ്റ് ആണോ അതോ വീടാണോ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഹോട്ടല് പോലൊക്കെ തന്നെ ഉണ്ട്. ഇത് വെള്ളമാണ് കേട്ടോ. വെള്ളത്തിലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ സുഖമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അയ്യോ അയ്യോ, ഇത് കണ്ടിട്ട് അത്രയ്ക്ക് റിയലിസ്റ്റിക് അല്ല. പക്ഷെ എന്നാലും ഭയങ്കര ഒരു ലക്ഷറി ബിൽഡിംഗ് ആണ് കേട്ടോ അത്. അത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അത് വീടാണോ ഹോട്ടലാണോ എന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും കയറിയിട്ട് അതിൻ്റെ വീടും അല്ല ആ പരിസരങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ആകുമ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ബൈക്ക് പോലൊക്കെ തന്നെയാണ്. ഇതിൽ കുറച്ചും കൂടി കൂടുതൽ അപ്ഡേഷൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നണം ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് കയറി നോക്കി നോക്കട്ടോ. മുകളിനെ തൊട്ടുള്ള സെറ്റപ്പ് നോക്കി നോക്കാം. ഇതെവിടെ എന്തോ ആ ഇതെന്തോ റൂമാന്ന് തോന്നുന്നുട്ടോ. അമ്പോ വലിയ റൂമാണ് കേട്ടോ. ബാൽക്കണി സെറ്റപ്പൊക്കെ ഉള്ളത്. അമ്പോ ഇത്ര വലിയ ടിവിയും സെറ്റപ്പൊക്കെ ഉള്ള റൂമാണ് ഗൈസ്. അപ്പോൾ ഇത് വീട് തന്നെയാണ് തോന്നുന്നുണ്ട്. സംഭവം എന്തായാലും കൊള്ളാം, വീട്ടിലാരും ഇല്ല എന്നുള്ളൂ. പക്ഷേ വീട് അടിപൊളിയാണ് ഗൈസ്. ബാൽക്കണിയൊക്കെ സെറ്റപ്പ് വ്യൂ ഒക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. താഴത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഗൈസ്. ഇവിടെ നിങ്ങൾ ചാടാൻ പറ്റണാവോ? ഏയ് ഏയ് ഏയ്, അയ്യോ ചാടാൻ പറ്റണില്ല കേട്ടോ. ആൾക്ക് മരിക്കാനുള്ള സെറ്റപ്പൊന്നും ഈ വീട്ടിലില്ല ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്വന്തം വീടായിട്ട് ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് സ്വന്തം വീടായിട്ട് ഉപയോഗിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേറെ കുറേ അപ്ഡേഷൻസ് ഉണ്ട്. അതായത് ബസ് ഉണ്ട്, അതുപോലെ തന്നെ ആംബുലൻസ് ഉണ്ട്, പിന്നെ കുറേ ആനിമൽസ് ഉണ്ട്, പിന്നെ കുറേ ഗൺസ്, അങ്ങനെ കുറേ അപ്ഡേഷൻസ് ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ നമുക്ക് എന്താണ് ഇതിലത്തെ എൻ പീസ് ഒക്കെ ഭയങ്കര കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അവനെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളിത് ആംബുലൻസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് അയ്യോ ഇത് ഓട്ടോറിക്ഷയുടെ അല്ലേ, ചേർത്തെറ്റിപ്പോയി. അന്ന് നേരത്തെ നമ്മൾ വിളിച്ചതല്ലേ. ഇനി അടുത്തത് നമുക്ക് ബസ്സിൻ്റെ ചീറ്റ് കോഡ് എന്തോ 4602 ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് വിളിച്ച് നോക്കി നോക്കാം. ഇതാണിപ്പോൾ ഈ രണ്ട് വെഹിക്കിൾസ്, ആംബുലൻസും അതേപോലെ തന്നെ ഓട്ടോറിക്ഷയും. ഇനി നമുക്ക് നമ്മുടെ ബസ്സിന് വിളിച്ച് നോക്കി നോക്കാം. ബസ് എങ്ങനത്തെ ഒമ്പോ പെട്ട ബസ്സാണ് കേട്ടോ. 4602 ആണ് അതിൻ്റെ ചീഫ് കോഡ് കേട്ടോ ഗൈസ്. സംഭവം ഭയങ്കര ലക്ഷറി ബസ്സൊക്കെയാണ്. നമുക്കതൊന്ന് ഓടിച്ചു നോക്കാട്ടോ. അമ്പോ സംഭവം എന്തായാലും കൊള്ളാമല്ലേ. ഇതിൽ കുറേ വെഹിക്കിൾസ് ഇങ്ങനെ നമുക്ക് മറ്റേതിലില്ലാത്ത കുറേ വെഹിക്കിൾസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇന്ത്യൻ ബൈക്കിലില്ലാത്ത കുറേ വെഹിക്കിൾസൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്തത് വേറൊരു ആനിമലിനെ വിളിച്ചു വെക്കാം ഗൈസ്. ഇതെന്താണ്, ഇത് കാട്ടുപോത്താന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ പുറത്ത് കയറിയിട്ട് ഒന്ന് റൈഡ് പോയാലോ. ടൂൺ ടൂൺ. ആ ഇതങ്ങനെ ഉപദ്രവിക്കുന്നില്ല തോന്നുന്നുണ്ട്. ഏതെങ്കിലും എൻ പി സിനെ കണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്ന് ഇടിച്ചു നോക്കി നോക്കാം. ഇതാ അവിടെ ഒരാൾ കൊണ്ടല്ലോ, അയാൾ ഇടിക്കാൻ നോക്കി നോക്കാം. പോ 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 പോ, ഇടിക്കോ ഇടിക്കുണ്ടോ. ആൾ മെല്ലെ മെല്ലെ നടന്നു പോകണല്ലോ. ഇതെന്തത്, അയ്യാൾ ഉപദ്രവിക്കുന്നില്ല കേട്ടോ ഗൈസ്. നമുക്കൊന്ന് പോയി ഇടിച്ചു നോക്കിയാലോ. കണ്ട എൻ പി സിയുടെ ഡ്രസ്സൊക്കെ കണ്ട, ഭയങ്കര കളർഫുൾ ഡ്രസ്സാണ്. മറ്റേതിലെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് അങ്ങനെ ഒരു പ്ലെയിൻ കളേഴ്സായിരുന്നു. പിന്നെ ഓൾറെഡി ഒരുവിധം എല്ലാവരും ഒരേപോലെ ആയിരുന്നു മുഖം. അപ്പോൾ ഇതിന് നല്ല ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ പി സിനെ കണ്ടു. ഇനി നമുക്ക് ഈ ബസ് ഒന്ന് ഓടിച്ചു നോക്കി നോക്കാം. ഇതിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കി നോക്കാം ഗൈസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ ഗൈസ്. കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു നോക്കിയാക്കല്ലേ. അമ്പോ സംഭവം എന്തായാലും ശരിക്കും നമ്മൾ ബസ് ഓടിക്കുന്ന പോലെയൊക്കെ തന്നെ നല്ല സംഭവമാണ് കേട്ടോ ഗൈസ്. ബസ് അടിപൊളിയാണ്. കുറേ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ലക്ഷറി ബസ്സാണ് നമ്മുടെ ബസ് ഗൈസ്. അപ്പോൾ ഇതുപോലെ കുറേ അപ്ഡേഷൻസ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇനിയും വരുന്ന വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്കും വല്ല സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ നമ്മളെന്തായാലും ബസ്സിൽ നിന്ന് ഇറങ്ങിയേക്കാണ് കഴിച്ചു. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതിൽ കിഡിലിനൊരു അപ്ഡേഷൻ ഉള്ളതെന്ന് പറഞ്ഞാലേ നമുക്കിതിൽ ക്യാരക്ടറിൻ്റെ സെൽഫി എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ഇന്ത്യൻ ബൈക്കിൽ അങ്ങനെ ക്യാരക്ടറിൻ്റെ ഫേസ് കാണാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫ് എടുക്കാൻ വരെ പറ്റും കൈസ്. അത് ഇതിൽ ഉള്ളൊരു ചെറിയ അപ്ഡേഷനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു അപ്ഡേഷൻസ്. ഇതവിടെ ഒരു കാർ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ കാറിൽ താളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടാലോ. മറ്റേ ഇന്ത്യൻ ബൈക്കിലൊക്കെ പോലെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇടാൻ പറ്റുമോ നോക്കിയേക്കാം കൈസ. അപ്പോൾ ആൾ ഇതാ നിലത്തേക്ക് വിട്ടത്. നമ്മളപ്പോൾ ആ കാറെടുത്തിട്ട് ചീറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതുപോലെ കുറേ അപ്ഡേഷൻസ് ഇനിയുമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.